മേലമ്പാറ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും സംഘടിപ്പിച്ചു. മധ്യ തിരുവിതാംകൂറിൽ ആനക്കമ്പത്തിന് പേര് കേട്ട അമ്പാറ തേവരുടെ മുന്നിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗജവീരന്മാരാണ് നിരന്നത്. ആനയൂട്ടിൽ പങ്കാളികളായ ഗജവീരന്മാരെ അമ്പലം ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ആനയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മറ്റപ്പള്ളി മാനേക്കൽ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു മഹാഗണപതി ഹോമം. ആനയൂട്ട് ഗവൺമെന്റ് ചീഫും എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ആവേശമായി എത്രമാത്രം ആനകളെ സ്നേഹിക്കുന്നു എന്നുള്ളത് പലപ്പോഴും അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഒരു വലിയ പുണ്യപ്രവർത്തിക്ക് ഒരുപാട് ആളുകൾ തയ്യാറായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു സങ്കല്പത്തിന്റെ പിന്നിൽ ഇത് മഹാഗണപതിയോടുള്ള നമ്മുടെ ഒരു ആദരവും അദ്ദേഹത്തിനോടുള്ള ഭക്തിയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭത്തോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മഹത്തരമായ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം ആനയൂട്ടുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വിഷയം നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെ കോരങ്ങൾ വരയ്ക്കുന്ന രീതിയുണ്ടായി, ഉറുമ്പ് ഊട്ടുന്ന രീതി ഓണത്തിലുണ്ടായിരുന്നു. ഉറുമ്പ് ഉൾപ്പെടെയുള്ള ചെറിയ ജീവജാലങ്ങളെ മുതൽ ആന ഉൾപ്പെടെയുള്ള വലിയ ജീവജാലങ്ങളെയും ഈ സസ്യജാലങ്ങളെയും എല്ലാം ഈ പ്രകൃതിയെയും സംരക്ഷിക്കുന്ന മഹത്തരമായ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരു കണ്ണികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ. ഒരുപക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ഇത്തരം ആചാരങ്ങളൊക്കെ തന്നെ നമ്മുടെ നിബന്ധിച്ചിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വൈവിധ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ വർണ്ണാഭമായ ഈ ലോകത്തിൻ്റെയും എല്ലാ നന്മയും ഒരുമിച്ച് കാത്തുസൂക്ഷിക്കാൻ കഴിയും. ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ ദേവസ്വം മെമ്പർ മനോജ് ബി നായർ ധർമ്മശാസ്ത്ര വേദാന്ത പഠന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന ഫലകം അനാച്ഛാദനം ചെയ്തു. തിരക്കഥാകൃത്ത് ശ്രീകുമാർ എരുകുറ്റി മുഖ്യ അതിഥിയായിരുന്നു. ഗജരാജൻ ഈരാറ്റുപേട്ട അയ്യപ്പന്റെ ഉടമ മാനുവൽ തോമസ്, ആനലോകത്തെ അതുല്യ ശബ്ദ സാന്നിധ്യം ശൈലേഷ് വൈക്കം, മികച്ച ആന പരിപാലകൻ മനോജ് കുന്നന്താനം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പുതുപ്പള്ളി കേശവൻ, ഭാരത് വിനോദ്, കിരൺ നാരായണൻകുട്ടി, മധുരപ്പുറം കണ്ണൻ, മുണ്ടക്കൽ ശിവനന്ദൻ, കാഞ്ഞിരങ്കാട്ട് ശേഖരൻ, വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, വേണാട്ടുമറ്റം കല്യാണി, പുതുപ്പള്ളി സാധു തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. നൂറുകണക്കിന് ഭക്തജനങ്ങളും ആനപ്രേമികളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു.